എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി അംഗീകരിച്ച ശേഷമാണ് രവീന്ദ്രൻ പട്ടയങ്ങൾ അപേക്ഷകർക്ക് നൽകിയതെന്ന് കെ കെ ശിവരാമൻ പറഞ്ഞു. സർക്കാരിന് വേണ്ടി അന്നത്തെ കളക്ടർ നിയോഗിച്ചത് അനുസരിച്ചാണ് എം എ രവീന്ദ്രൻ പട്ടയ നടപടികൾ പൂർത്തീകരിച്ചതെന്ന് ശിവരാമൻ പൈനാവിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അന്ന് പട്ടയം വാങ്ങിയവരും രവീന്ദ്രനും ഇതിൽ കുറ്റവാളിയാകുന്നില്ല എന്നും ശിവരാമൻ കൂട്ടിച്ചേർത്തു. 1997 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ചാണ് എം എ രവീന്ദ്രന്റെ പട്ടയം എന്ന് പറയപ്പെടുന്ന പട്ടയ വിതരണം നടത്തിയത്. 530 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്, അംഗീകരിക്കപ്പെട്ട 530 അപേക്ഷകർ. അതെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എൽ എ കമ്മിറ്റി അംഗീകരിച്ച് കളക്ടർക്ക് വിട്ടതാണ്. കളക്ടർ അംഗീകരിച്ചതിന് ശേഷം ആ പട്ടയത്തിൽ ഒപ്പിടാൻ അന്നത്തെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാരെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി തഹസിൽദാറായിരുന്ന എം എ രവീന്ദ്രൻ പിന്നെ പട്ടയത്തിൽ ഒപ്പിട്ടത്. ഇന്നലെ സർക്കാർ ഇറക്കിയ ഉത്തരവിൽ തന്നെ 1964 ഭൂമി പതിവ് ചട്ടത്തിലെ ചട്ടം 23 എ പ്രകാരം ഒരു തഹസിൽദാർ വിനിയോഗിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്ന അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഇതിനായി സർക്കാർ അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെ വിനിയോഗിക്കുകയും നിർവഹിക്കുകയും ചെയ്യാവുന്നതാണ്. സർക്കാരിന് വേണ്ടി അന്നത്തെ കളക്ടർ പത്മനാഭൻ അറിയിച്ചതനുസരിച്ചാണ് എം എ രവീന്ദ്രൻ ഒപ്പിട്ടത്. അപ്പം അതുകൊണ്ട് എം എ രവീന്ദ്രന് പട്ടയം കൊടുക്കാൻ അവകാശം സമ്മതിക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായി ഒപ്പിട്ടാൽ രവീന്ദ്രൻ കുറ്റവാളിയാകുന്നില്ല, പട്ടയം വാങ്ങിയ സാധാരണക്കാരും കുറ്റവാളികളാകുന്നില്ല. പട്ടയത്തിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് പട്ടയം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ പട്ടയം മൊത്തത്തിൽ വ്യാജമാണെന്നോ കള്ളപ്പട്ടയമാണെന്നോ പ്രചരിപ്പിക്കുന്നത് വാസ്തവത്തിൽ അന്ന് പട്ടയം കിട്ടിയ ആളുകളെ അവഹേളിക്കലാണ്, അന്നത്തെ ഗവൺമെൻറ്റിൽ തന്നെ പ്രതിമുഖിലാക്കുന്നതാണ്.